السلام عليكم ورحمة الله تعالى وبركاته. أنا أم شماس نجورة ولم بيجي غلقو يانا. أديل شماس أمي ورد شو ديشو. أمّا إن أمك بحتاجش عندك لام بني وندو. هذا ده موني أنغني جميلة تاتا بنال أمك بحتاجش بني وندو إللا. هذا با بنيل لينغلي. أبا بني وندو. بني سادة أنا تري دير لو كوكينغ كبا متن من لشيء أنا ده. അതിപ്പ പകല ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഉമ്മ ഇന്ന് നമുക്ക് ഷോപ്പിൽ പോയാലോ? അതെന്താ മോനെ അങ്ങനെയൊക്കെ? ഇന്നിപ്പോ എന്താ പ്രത്യേകിച്ച്? അന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് വന്നതല്ലേ, ഇനിയിപ്പോ എന്തിനമ്മ മോനെ ഞാൻ വരേണ്ട ആവശ്യം അല്ലേ? വെറുതെ വന്ന് നമുക്കിങ്ങനെ മിണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാലോ കുറച്ച് സമയം. ആ കറങ്ങണ കസേരയിലൊക്കെ ഇരുന്നിട്ട് ഉമ്മാനെ ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നല്ല രസമായിരിക്കും. ഈ മോൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മക്കളും ഉമ്മമാരെങ്ങനെ ഷോപ്പിലേക്ക് കൊണ്ടുപോകും, എല്ലാവർക്കും മടിയായിരിക്കും മക്കളെ ഉമ്മമാരെയും വയസ്സായ ഉമ്മമാരെയും ഉപ്പമാരെയൊക്കെ ഇങ്ങനെ ഒപ്പം കൊണ്ട് നടക്കാനും ഓരോ ഷോപ്പിലേക്ക് കൊണ്ടുവരാനും ഉദ്ഘാടനത്തിന് വിളിക്കലൊക്കെ. പക്ഷേ എൻ്റെ ഇതൊക്കെ പ്രത്യേകതയാണല്ലോ, എനിക്കാ ഒരു വിഷയമല്ല മോനെ. എൻ്റെ മോന് ഇന്നിപ്പോൾ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ മോന്, പോയിക്കോട്ടോ. അല്ലുമ്മ എനിക്ക് നിങ്ങളുണ്ടായാലേ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര റാഹത്താണ്. ആ ഷോപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെയർ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, അതിലെൻ്റെ ഉമ്മ അങ്ങനെ ഇരിക്കും. ഉമ്മാനാരും കാണുന്നില്ല, ഗ്ലാസ് ഉള്ള ഭാഗത്തല്ലേ, ആരും പുറത്തേക്കൊന്നും കാണില്ല. ഉമ്മാക്ക് നല്ല രീതിയിൽ, എന്നാലോ എനിക്ക് ഉമ്മാനെ ശരിക്ക് കാണുകയും ചെയ്യാം. എങ്ങനെയുണ്ട് മോനെ, എൻ്റെ ഷോപ്പിൽ പണിക്കാരൊക്കെ ഇല്ലേ? 20 ആളുകളുണ്ട് ഇപ്പോൾ. അതിനെന്താ, അവരൊക്കെ ഓരോ കാറ്റഗറിയിൽ ഓരോ ഭാഗത്തായിരിക്കും. എന്താ ഉമ്മാക്ക് പോരാൻ ആഗ്രഹമല്ലേ മോനെ? ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് ഇപ്പോൾ ഞാൻ അവിടെ വന്നിരിക്കണ്ടല്ലോ, അതിനേക്കാളെന്നല്ലേ ദിക്കറും സലാത്തൊക്കെ ചെല്ലി ഇവിടെ ഇരിക്കാമല്ലോ. അതിനുമ്മ എന്താ അവിടെയും ചെല്ലാലോ, അതിന് കുഴപ്പമില്ലല്ലോ. എൻ്റെ ഉമ്മക്ക് ഉളൂഹ് എടുക്കാനുള്ള സ്ഥലമുണ്ട്, ബാത്റൂമുണ്ട്, മുസഹഫ് ഓതാനുള്ള സ്ഥലമുണ്ട്, തസ്ബീഹുമാലുണ്ട്, ഇനി വേണമെങ്കിൽ കിടക്കാം ഒക്കെ ഉണ്ട്. എൻ്റെ ഉമ്മ ഇവിടെ ഇങ്ങനെ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? പിന്നെ ഫൈസൽക്ക് ശാന്തി, ഓല അങ്ങോട്ട് പോവും പല സമയങ്ങളിലും, അപ്പോഴൊക്കെ എൻ്റെ അമ്മ ഇവിടെ ഒറ്റപ്പെടുന്നല്ലേ. പിന്നെ ഞാൻ വിചാരിക്കും എൻ്റെ ഉമ്മാൻ്റെ കൂടെ കുറച്ചും കൂടി ഇങ്ങനെ ജീവിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ എനിക്ക് മിസ്സാണമ്മ. ഞാൻ വിചാരിക്കും പഠിച്ചവനെ പകലൊന്നും എൻ്റെ ഉമ്മ എനിക്ക് കാണാൻ കഴിയണില്ലല്ലോ നാട്ടിൽ വന്നിട്ടും. അതിനെന്താ മോനെ, മോനെ ഇടയ്ക്കിടയ്ക്ക് ലീവാക്കിക്കൂടെ, പണിക്കാരൊക്കെ അല്ലേ ഉമ്മ, അത് നമ്മളില്ലേ ശരിയാവില്ലേ എല്ലാ കാര്യങ്ങളും ഒന്ന് മാനേജ് ചെയ്യാനേ. എനിക്ക് സത്യം പറഞ്ഞാൽ പകലൊക്കെ വെറുതെ ഇങ്ങനെ ഉമ്മാനെ കാണാതിരിക്കുമ്പോഴേ എനിക്ക് കൊതിയാവുമെന്ന് കാണാൻ. പിന്നെ ഞാൻ എനിക്ക് വിളിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ഉമ്മാനെ, പക്ഷെ ഉമ്മാക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല ഉമ്മാക്ക്, കാറിൽ കയറി ഇരിക്കുക, ഷോപ്പിൽ വരിക, ഷോപ്പിലാണെങ്കിലും എ സി, ഉമ്മാക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ മോനുള്ളിടത്തോളം കാലം ഉമ്മ എന്തിനാ പേടിക്കണത് അല്ലേ? ഈ മോൻ്റെ ഒരു കാര്യം മോനെ, എന്താ പനിക്ക് ഇങ്ങനൊക്കെ ഒരു ബോധ്യം? ഒന്നുമില്ല മോനെ, ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. എൻ്റെ മോനെ പോയിക്കോണ്ടേ. അങ്ങനെ അന്ന് സുബഹി നിസ്കാരത്തിന് വേണ്ടി അന്നതാ ഷാമോൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഉമ്മ അവൻ വണ്ടിയെടുത്ത് പോകുന്നവരെ നോക്കി നിൽക്കും, പക്ഷേ സുബഹിക്കൊന്നും അവൻ വണ്ടി എടുക്കാറില്ല, പള്ളിയിലേക്കൊക്കെ നടന്നു തന്നെ പോവാറാണ് ഷമ്മാസിൻ്റെ പതിവ്. ഉമ്മ പറയും, മോനെ വണ്ടി എടുത്ത് ഞങ്ങൾ പോയിക്കൂടെ. വേണ്ടുമ്മ, നടക്കുമ്പോഴേ കൂലിയല്ലേ കൂടുതൽ, വണ്ടിയിലാവുമ്പോൾ അത് പെട്ടെന്ന് എത്തും, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഷമ്മാസ് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ഉസ്താദ് അവനെ കണ്ട് സലാം ചൊല്ലി. അല്ല ഷമ്മാസ്, എന്തൊക്കെയുണ്ട്, സുഖല്ലേ, എങ്ങനെ പോകുന്നു ഷോപ്പൊക്കെ? ഉസ്താദ്, അൽഹംദുലില്ല, റാഹത്താണ്, റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട്, ഉഷാറാട്ടെ ഇൻഷാ അല്ലാ. ഉസ്താദേ, നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യല്ലേ? അതെന്താ മോനെ അങ്ങനെ ചോദിക്കുന്നത്, നീ നമ്മളാളല്ലേ. ആ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാണ്ടിട്ടോ. എന്താ? അതെൻ്റെ വൈഫ് പറയാൻ പറഞ്ഞതാണ്. അതെന്താണ്? ഷമ്മാസിനെ കൂട്ടിയ ദിവസം വീട്ടിലേക്ക് വരണം നോമ്പ് തുറക്കാൻ, അതാണ് അവിടെ പറഞ്ഞത്. പഠിച്ചവനെ എന്തിനാ ഉസ്താദേ, നിങ്ങൾക്ക് തന്നെ ഇവിടെ ബുദ്ധിമുട്ടല്ലേ, ഇപ്പോൾ ഇന്നും കൂടെ തുറപ്പിക്കേണ്ട ആവശ്യം. അതുമല്ല, നമുക്ക് ഇൻഷാല്ല പിന്നെ ഒരിക്കലും പോവാം നോമ്പ് കഴിഞ്ഞിട്ട്. എന്തായാലും ഉസ്താദിന് നേരെ വൈകും ചെയ്യും ബാങ്ക് കൊടുക്കാനൊക്കെ ഇവിടെ എത്തുമ്പോൾ. എൻ്റെ വൈഫേ അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല, പക്ഷേ ഇപ്പോൾ ഇത് മൂപ്പിത്തർക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം നിങ്ങളെ. കാരണം എന്താ വെച്ചാൽ ഒന്നുമല്ല, ഈ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.
അപ്പം ഞാൻ അവളോട് പറഞ്ഞിരുന്നേടി, നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ മക്കൾക്കൊക്കെ എടുക്കാം, പിന്നെ ഇൻഷാല്ലാ. അപ്പോൾ അവൾ പറഞ്ഞു, ആയിക്കോട്ടേക്ക, ആ ഒന്നും കുഴപ്പമില്ല, മക്കൾക്ക് എടുത്താൽ മതിയല്ലോ, എനിക്കിപ്പോൾ അത്ര അർജൻറ്റൊന്നുമില്ലല്ലോ, അല്ലെങ്കിലും എനിക്കിപ്പോൾ വീട് വരെ ഒന്ന് പോകാനല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കണ പിറ്റേ ദിവസമാണ് നീ എനിക്ക് ആ ഒരു കിറ്റ് തന്നത്, ആ ഒരു ഗിഫ്റ്റ്. അതെ, അതിലുണ്ടായിരുന്നല്ലോ അവൾക്കുള്ള പർദ്ദയും ബാഗും എല്ലാ സംഭവങ്ങളും അതിലുണ്ടായിരുന്നല്ലോ. അതൊക്കെ കിട്ടിയപ്പോൾ മൂപ്പത്തേർക്ക് ഭയങ്കര ഇഷ്ടമായിക്കണേ. ഓള് പറയണ, പഠിച്ചവനെ, ഈ ദുനിയാവിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടും എനിക്ക് ഗൾഫത്ത് ഒരു സാധനമൊക്കെ കിട്ടിയിട്ടില്ല, ഒരു പർദ്ദ കിട്ടിയിട്ടില്ല, അതേപോലെ ഒരു ബാഗ്, അതുപോലെ ഹിജാബ് എല്ലാം ഉണ്ടല്ലോ മൊത്തത്തിൽ അതിൽ. അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമായിക്കണം കേട്ടോ. അതാണ് അവൾ പറഞ്ഞത്, നമുക്ക് ഓരോന്ന് നോമ്പ് തീർക്കാൻ വിളിച്ചാലോ എന്ന്, ആ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞതാ. എന്തായാലും അൽഹംദുലില്ല, റാഹത്ത് തന്നെയാണ്. എന്തായാലും എൻ്റെ വൈഫൊക്കെ ഈ പ്രാവശ്യം പെരുന്നാക്ക് ഇടുന്ന ഡ്രസ്സ് എന്ന് വെച്ചാലേ ഷമ്മാസേ ഈ കൊണ്ടുവന്നതാണല്ലോ, വളരെ ഹാപ്പി അൽഹംദുലില്ല. പിന്നെ അത്തറിനെ കുറിച്ചൊക്കെ അവൾ പ്രത്യേകം പറയുന്നുണ്ട്, പിന്നെ വാച്ച് ഒക്കെ കേട്ടോ. എന്തായാലും ഇൻഷാല്ലാ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ല ഷമ്മാസേ, ഇങ്ങനെ നടന്നാൽ മതിയോ? ആ എന്താ ഉസ്താദെ? അല്ല, നമുക്കൊരു പെൺകുട്ടീനെയൊക്കെ നോക്കണ്ടേ? ഇപ്പോൾ നല്ലൊരു പ്രായമാണല്ലോ, അതുമല്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല, ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ജ്യേഷ്ഠന്മാരൊക്കെ വീട്ടിൽ കല്യാണം കഴിച്ചവരല്ലേ, ഇനിയിപ്പോൾ നീയല്ലേ ഉള്ളൂ? അതെ, ഞാൻ തന്നെ ഉള്ളൂ. അല്ല, നമുക്കൊന്ന് നോക്കണ്ടേ? ഉസ്താദെ, അത് ഉമ്മ എപ്പോഴും പറയുന്നതാണ് ഒരു കല്യാണത്തിനെ കുറിച്ച്. പക്ഷേ ഞാൻ വിചാരിക്കും എൻ്റെ ഉമ്മയുടെ കൂടെ കുറച്ചങ്ങോട്ട് ജീവിക്കട്ടെ എന്ന്. അല്ലെങ്കിലേ അത് പിന്നെ പെണ്ണും പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം എന്തായാലും നമുക്ക് നമ്മളെ ഉമ്മാനെ നോക്കണ ആ ഒരു ഇത്, ആ ഒരു സുഖം കിട്ടൂല. ഇതിപ്പോൾ നമുക്ക് ഉമ്മാനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യ, അവരുടെ ഫാമിലി, പിന്നെ മക്കൾ, അങ്ങനെയായിട്ട് ഉമ്മാൻ്റെ കാര്യമൊക്കെ പകുതി അങ്ങനെ മറക്കും എന്നൊരു തോന്നൽ. അപ്പോൾ കുറച്ച് കാലെങ്കിലും ഉമ്മാൻ്റെ ഒപ്പം എനിക്ക് ഫ്രീ ആയി ജീവിക്കണം. ഏതായാലും എൻ്റെ ഉമ്മ എന്നെ ഇത്രയും പോറ്റി വളർത്തിയതല്ലേ ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ വലുതായിട്ട് നമ്മൾ അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യണമല്ലോ അല്ലേ. ഇൻഷാല്ലാ മോനെ, മോൻ്റെ മനസ്സ് നല്ല മനസ്സാണ്. ഉമ്മനെ എങ്ങനെയെങ്കിലും സ്നേഹിക്കണം, നല്ല രീതിയിൽ ഉമ്മയെ കൊണ്ടു നടക്കണം എന്നൊക്കെയാണല്ലോ. ആ ഉസ്താദേ, പിന്നെയും എൻ്റെ ഉമ്മ പറഞ്ഞിട്ട് ഒന്ന് ഉമ്രക്ക് പോകാൻ വേണ്ടിയിട്ട് ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. എനിക്ക് ഉമ്മാനെ കൈ പിടിച്ചൊന്ന് പോകണം ഉമ്രക്ക്. ഇൻഷാല്ലാ മോനെ, ഇൻഷാല്ലാ നിൻ്റെ ആഗ്രഹമൊക്കെ നടക്കട്ടെ കേട്ടോ. എല്ലാം അള്ളാഹു റാഹത്താക്കി തരും. നീ ഉമ്മയെ സ്നേഹിച്ചോ മാക്സിമം, ഉമ്മാക്ക് വേണ്ടി എന്തും ചെയ്തോ, അതൊക്കെ നിനക്ക് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണ്. എന്താണ് ഉമ്മാൻ്റെ ആഗ്രഹം അത് നീ നടത്തി കൊടുക്കണം. എന്നാലും നീ വിജയിച്ചു ഈ ലോകത്തും പരലോകത്തും. ഒരു നിമിഷം, ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ഷമ്മാസിന് എന്തൊക്കെയോ തോന്നി. ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നീ വിജയിക്കും. സത്യം പറഞ്ഞാൽ ഉസ്താദ് അത് പറഞ്ഞത് എൻ്റെ മനസ്സിലങ്ങോട്ട് കൊണ്ടു. ഉമ്മയുടെ ആഗ്രഹം ഇപ്പോഴത്തെ എന്താ? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരണം എന്ന്. അപ്പോൾ അത് സാധിപ്പിച്ചാൽ മാത്രമാണോ എനിക്കിനി ഈ ലോകവും പരലോകമൊക്കെ രക്ഷപ്പെടുള്ളൂ? ഉമ്മാൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്താൽ? ഉമ്മാൻ്റെ എപ്പോഴുള്ള ആഗ്രഹം അതാണ് മോനെ, ഒരു പെണ്ണ്, ഒരു പെണ്ണ് എന്നുള്ളതിനെക്കുറിച്ച്. ഞാനാണെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോഴാണ് ചിന്തിച്ചിട്ടുമില്ല. ഹോ, എന്താ ചെയ്യുക? അതെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഉപ്പാൻ്റെ അടുത്തു നിന്ന് പോയി വരട്ടോ. ഷമ്മാസ് നേരെ ഉപ്പയുടെ ഖബറിനരിയിലേക്ക് പോയി. ഷമ്മാസ് ഉപ്പയുടെ അടുക്കൽ ചെന്ന് ദുആ ചെയ്യുകയാണ്, ഉപ്പയോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും ദാർ ഖൗമിൽ മുഅ്മിനീൻ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഉപ്പ, ഷാമോ വന്നിക്കണ് ഉപ്പാൻ്റെ അടുത്ത്, ഉപ്പാൻ്റെ പൊന്ന് മോന് വന്നിക്കണ്. ഉപ്പ, പിന്നെ നമ്മളെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടപ്പാ, എൻ്റെ ഉപ്പാൻ്റെ അനുഗ്രഹമായിരിക്കും. പിന്നെ ഉമ്മയുടെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നല്ല രീതിയിലാണ് മൊബൈൽ ഷോപ്പ് പോകുന്നത്, നല്ല ബിസിനസ്സാണ് നടക്കുന്നത്. ഉപ്പ, ഉപ്പ ഈ മോനിക്ക് വേണ്ടി ഉപ്പ പ്രത്യേകം അള്ളാഹുവിനോട് പറയണേ. പിന്നെ ഉപ്പ, ഉമ്മാക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കാനും ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാനൊക്കെ. എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം.
ഖൈറായ പെൺകുട്ടി കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എൻ്റെ ഉപ്പ പറയണട്ടോ, ഇൻഷാല്ലാ ഉപ്പ പോയിട്ട് വരാം. ഉമ്മ ഒറ്റക്കാണ് വീട്ടിൽ. ഉപ്പ ഞാനിന്ന് ഉമ്മനെ കൂട്ടി ടോപ്പിൽ പോട്ടെ. ഉമ്മ തനിച്ചായിരിക്കേ, ഉമ്മ പാവല്ലേ നമ്മളുമ്മ. ഞാൻ ഷോപ്പിൽ പോയ സത്യം പറഞ്ഞാലുപ്പ എനിക്ക് ഉമ്മാനെ അങ്ങനെ ഓർമ്മ വരും. ഉമ്മാനെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണല്ലോ ഞാൻ പോകുന്നത്. ഉപ്പ എന്തിനു അത്ര നേരത്തെ പോയത് ഞങ്ങളൊക്കെ വിട്ടിട്ട്? ഉപ്പ എല്ലാവർക്കും ഉപ്പാന്ന് വിളിക്കാൻ ആളുകളുണ്ട്, പക്ഷേ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കബറിനടുത്ത് ഇടക്കിടക്ക് വന്ന് ഉപ്പ നിങ്ങളെ വിളിക്കണത്. സത്യമായിട്ടും ഉപ്പാൻ്റെ ഷാമോനെ അടുത്ത ദിവസം വരാട്ടോ ഇൻഷാല്ലാ. പോട്ടെ ഉപ്പ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഉപ്പയുടെ ഖബറിനരികിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. ഉപ്പ ചെറിയ കുട്ടിയെ പോലെയാണ് ഷമ്മാസ് അവിടെ നിന്ന് വിതുമ്പുന്നത്. ഷമ്മാസ് ഖബറിനരികിൽ ഒരുപാട് സമയം നിൽക്കുന്നത് ഉസ്താദ് കണ്ടു. ഉസ്താദ് ഷമ്മാസിനെ വിളിച്ചു. ഷമ്മാസ് വരൂ. ഉപ്പയുടെ ഖബറിനരികിലേക്ക് ഒരിക്കൽ കൂടി അവൻ തിരിഞ്ഞു നോക്കി. ഉപ്പ പോയിട്ട് വരാം, നാളെ വരാട്ടോ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഷമ്മാസേ നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായില്ലേ? നീ എന്നും വന്ന് ഖബറിനരികിൽ വന്ന് കരയുന്നുണ്ട്, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഉപ്പാൻ്റെ ഒക്കെ ഒരു ഭാഗ്യണി ആലോചിക്കണേ, കാരണം എത്രയോ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നു. അത് ആ ദിവസവും പിന്നെ പിറ്റേ ദിവസം ഒന്ന് കാണും, പിന്നെ ഇടയ്ക്കൊരു വെള്ളിയാഴ്ച കണ്ടെങ്കിൽ കണ്ട്, അത്ര തന്നെ. എത്രയോ ഖബറാളികൾ അതവിടെ കിടക്കുന്നു മക്കളെയൊക്കെ കാത്ത്. ഒരു പക്ഷേ ശിക്ഷ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താൽ, അവർക്ക് എന്തെങ്കിലും ഹദിയ ചെയ്താൽ അപ്പോൾ അവർക്ക് ഒരു പുൽക്കൊടി പിടിക്കാൻ കിട്ടിയ പോലെയായിരിക്കും. അവർ ആ പുൽക്കൊടിയിൽ പിടിച്ച് കയറും. അങ്ങനെയാണ്. അപ്പോൾ ഷമ്മാസേ എൻ്റെ ഉപ്പക്ക് ഭാഗ്യവാനാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ എല്ലാവരും നോമ്പ് തുറക്കുന്നത്. ഷമ്മാസിൻ്റെ ഫുഡ് കൊണ്ടാണല്ലോ, അതും ഉപ്പാക്ക് വേണ്ടി ഹദിയ ചെയ്തതല്ലേ. മാഷാല്ലാ, ഇതൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയാണ്. എല്ലാ മക്കൾക്കും, എത്രയോ മക്കളുണ്ട് ഉമ്മയും ഉപ്പയും മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ അവിടെ കൊണ്ടുപോയി ഇട്ട് അങ്ങനെ തിരിച്ചു പോരും, പിന്നെ തോന്നിയെങ്കിൽ മാത്രം ഒന്ന് ചെല്ലും, അതല്ലെങ്കിൽ ഒന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയാണ് ഷമ്മാസേ. അതുമല്ല, പഠിച്ച് ഇങ്ങനത്തെ ഉദ്യോഗവും ജോലിയൊക്കെ കിട്ടിയ നിങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ചാൽ പിന്നെ എന്താപ്പോൾ അതിനൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ. ചില ആൾക്കാർ വരും മൂല്യമാരെ മക്കളായാൽ കാര്യമാണ്, ഓരെപ്പോഴും ദ്വാ മാതാപിതാക്കൾക്ക് വേണ്ടി അതുപോലെ ഖബർ സന്ദർശിക്കും അങ്ങനെയൊക്കെ. പക്ഷേ ഇത് നിങ്ങളാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ, പിന്നെയെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗം കിട്ടിയ ആൾ, പഠിപ്പുള്ള ആൾ, പണക്കാരന്, അങ്ങനത്തെ പോലൊക്കെ ഇങ്ങനെ ചെയ്ത് മാതൃക കാണിച്ചാലേ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഉപ്പാക്ക് കനിഞ്ഞരുളിയ ഒരു മകനാണല്ലോ നിങ്ങൾ. എന്തായാലും അൽഹംദുലില്ല, നിങ്ങൾ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അതുപോലെ ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ ഉമ്മാക്ക് പ്രത്യേകമായിട്ട് ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാകട്ടെ. കാരണം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ വളരെ ചുരുക്കമായിരിക്കും. ഉണ്ടാവും, മനസ്സിലുണ്ടാവും, പക്ഷേ പ്രകടിപ്പിക്കാൻ പലർക്കും കഴിയില്ല. അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാലേ പ്രകടിപ്പിക്കണം. അങ്ങനെ പ്രകടിപ്പിച്ചാലേ അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാലേ ഒന്നും അറിയില്ല. ഇതെന്താ, നിങ്ങളെ ഉമ്മാനോടും ഉപ്പാനോടും ഖബറിനരികിൽ ചെന്നും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്നേഹം. അങ്ങനെ ആകുമ്പോഴാണല്ലോ, ആ കാഴ്ചയെ കാണുമ്പോഴാണല്ലോ നമ്മളെ മാതാപിതാക്കളുടെ മനസ്സ് നിറയുക. അപ്പോഴാണല്ലോ അവരുടെ കൈകൾ ഉയരുക നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. എന്തായാലും ഇൻഷാല്ലാ അള്ളാഹു ഹയറും ബർക്കത്ത് നിങ്ങളെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ. ഉസ്താദേ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. അല്ല ഷമ്മാസേ, നീ വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? വണ്ടി കൊണ്ടുവന്നാൽ ഉസ്താദേ അത്രയും പ്രതിഫലം നഷ്ടപ്പെടൂലേ. ഞാനാണെങ്കിൽ വരുന്നത് അതാ ആ വഴിക്കായിരിക്കും, തിരിച്ചു പോകുന്നത് പള്ളിൻ്റെ ബാക്കിലുള്ള ഒരു ഗേറ്റിലൂടെ ആയിരിക്കും. അല്ല ഷമ്മാസേ, നിനക്ക് എളുപ്പം അതല്ലേ? അതൊക്കെ തന്നെയാണ്, പക്ഷേ പള്ളിയിൽ വരുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വഴിയും പോകുമ്പോൾ വേറൊരു വഴിയും. അതാവുമ്പോൾ ഓരോ ചവിട്ടെടുക്കും പ്രത്യേകമായ പ്രതിഫലം ഉണ്ടാവുമല്ലോ. അങ്ങനെ കൂടുതൽ കൂലി പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അൽഹംദുലില്ല, നാട്ടിലൊക്കെ നിൽക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഉസ്താദ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ.
അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷമ്മാസദ നടന്നു നീങ്ങുകയാണ്. ഉസ്താദ് മറ്റൊരു ഉസ്താദിനോട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ ഈ രീതിയിലുള്ള ചെറുപ്പക്കാരാണ് വേണ്ടത്. നമ്മളെ നാട്ടിൽ ചെറുപ്പക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ പലർക്കും പള്ളിയുമായി ഒരു ബന്ധവുമില്ല, ഒന്നുമില്ല. അവരൊരിഷ്ടത്തിനങ്ങനെ നടക്കുക. തറാവീന് പോലും പലരും ഉണ്ടാവാറില്ല, കുറച്ച് പ്രായ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കുട്ടിയൊക്കെ എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ. പിന്നെ പകൽ ജമാഅത്തിനില്ലാത്തത് ആ കുട്ടീൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മൊബൈൽ ഷോപ്പ്, അതുകൊണ്ടാണ്. ആ എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്നോന്. എന്തായാലും റാഹത്താക്കട്ടെ. ഷമ്മാസ് നടന്നു നീങ്ങുകയാണ്. ആ ഖബറാളികളോട് ഒരിക്കൽ കൂടി സലാം ചൊല്ലി ഉപ്പയുടെ ഖബറിനരികിലേക്ക് അവൻ എത്തി നോക്കി. ഉപ്പ നാളെ വരാം ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് അവന് പോരാൻ തോന്നുന്നില്ലായിരുന്നു. ഉപ്പയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയാണ് അവിടെ നിൽക്കുമ്പോൾ. നടന്ന് നടന്ന് ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മ 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 കിടന്നോ? ഉമ്മ സുബഹി നിസ്കരിച്ച് ഒന്ന് കിടന്നു എന്നാണ് തോന്നുന്നത്. കിടന്നോട്ടെ, ഇല്ല വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ഉമ്മക്കറിയാം ഞാൻ വരുമെന്ന്. ഷമ്മാസ് നേരെ ഉമ്മയുടെ മുറിയിലെത്തി. ഉമ്മ കിടക്കുന്നു ഒരു കട്ടിലിൽ. പാവം ഉമ്മ ഉറങ്ങിയിട്ടുണ്ട്. ഷമ്മാസ് ആ കട്ടിലിരുന്നു. അല്ലാ പഠിച്ചവനെ, എൻ്റെ ഉപ്പുമാക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ. വിളിക്കണോ? വേണ്ട, സൂര്യ ഉദിച്ചല്ലോ, എന്തായാലും കുറച്ച് കിടന്നോട്ടെ. ചിലപ്പോഴൊന്നും കിടക്കാറില്ല. ആ മുസഫ് ഉണ്ട്, അപ്പോൾ ഓതി ഓതി ഉറങ്ങിയതായിരിക്കും. ഷമ്മാസ് ആ മുസഫ് അത് ശരിക്കെടുത്ത് ആ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ചു. അവൻ ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുകയാണ്. ഷോപ്പിലേക്ക് പോകണം, ഒന്നും ഉണർന്നിട്ടില്ല. എന്താ പഠിച്ചോനെ, ഉമ്മക്ക് ഇത്ര ടൈം? ഷമ്മാസ് ഡ്രസ്സെല്ലാം മാറ്റി ഉമ്മയുടെ അടുക്കൽ ആ ബെഡിൽ ചെന്നിരുന്നു. ഉമ്മ, ഉമ്മയുടെ കവിളിൽ ഷമ്മാസ് മെല്ലെ തട്ടി വിളിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഞാനിപ്പോൾ ഉറക്കുണർത്തിയാൽ അത് ശരിയാവില്ല. ഉമ്മ നല്ല സുഖമായ നിദ്രയിലാണ്. പിന്നെ പോകുന്നത് ഇനിയിപ്പോൾ എങ്ങനെ പറയും? എന്തായാലും ഉമ്മ ഉണർന്നോട്ടെ, ഇവിടെ കുറച്ച് സമയം. ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. ഉമ്മക്ക് വെള്ളവുമായി, ഉമ്മ വെള്ളം ആവശ്യപ്പെട്ടു. ഉമ്മക്ക് വെള്ളവുമായി വന്നപ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയി. പഠിച്ചവനെ, എൻ്റെ ഉമ്മ ദാഹിച്ചുറങ്ങിപ്പോയല്ലോ. എന്തായാലും ഉമ്മയെ വിളിക്കുന്നത് അതുപകേടാണ്. തൽക്കാലം ഉമ്മ ഉണരുന്നത് വരെ കാത്തിരിക്കാം. ആ ഉമ്മ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ കണ്ണു തുറക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അല്ല മോനെ, ഞാൻ മോനോട് നേരത്തെ വെള്ളം ചോദിച്ചു. ഇതുവരെ ഉമ്മ, ഉമ്മാൻ്റെ കുട്ടി ഈ ഒരു വെള്ളവുമായി ഇവിടെ നിൽക്കായിരുന്നോ? ആ ഉമ്മ, ഞാൻ ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലല്ലോ, അത് അതുപകേടല്ലേ എന്ന് കരുതി ഇവിടെ നിന്നതാണ്. അപ്പോൾ ആ ഉമ്മ മകനക്ക് വേണ്ടി ദുആ ചെയ്തു. ഓ, അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു ദുആ കൂടി ഉമ്മയുടേത് എനിക്ക് കിട്ടിയാൽ കഴിച്ചില്ലായല്ലോ. എന്തായാലും വെള്ളവുമായി ഇവിടെ തന്നെ നിൽക്കാം. ഷമ്മാസ് അവിടെ വെള്ളവുമായി നിന്നു. ഷോപ്പിലേക്ക് പോകുവാനുള്ള സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഷോപ്പ് ഓപ്പൺ ആക്കുവാൻ വേണ്ടി അവൻ്റെ സ്റ്റാഫിനോട് വിളിച്ചു പറയുകയാണ്. ഉമ്മ ഉണർന്നിട്ടില്ല, ഗാഢമായ നിദ്രയിലാണ്. ഉമ്മ ഉണർത്തണോ? അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോയാലോ? അറിയാതെ ഉമ്മനോട് പിന്നെ വിളിച്ച് പറഞ്ഞാലോ? ഹേയ്, അത് വേണ്ട, ഉമ്മയുടെ സമ്മതമില്ലാതെ, ഉമ്മയുടെ സലാം കിട്ടാതെ എങ്ങോട്ട് പോവാനാ? ഇല്ല, എന്ത് തന്നെ ആയാലും ഇവിടെ നിൽക്കാം. ഒരു 15 മിനിറ്റ് കൂടി ഷമ്മാസ് അവിടെ ഉമ്മയുടെ ബെഡിനടിയിൽ ഇരുന്നു. ഉമ്മ അല്ലാ എന്നുള്ളൊരു വിളി. ഉമ്മ, ആ മോനെ. അല്ല മോനെ, ഉമ്മ ധൃതിയിൽ എണീറ്റിരുന്നു. ഉമ്മ ധൃതിയൊന്നും വേണ്ട. അല്ല, എൻ്റെ കുട്ടിക്ക് പോകാൻ സമയമായില്ലേ? ആ ഉമ്മ, പോകാൻ സമയമായിട്ടുണ്ട്, പക്ഷേ ഉമ്മയോട് പറയാതെ ഞാൻ എങ്ങനെ പോവും? പിന്നെ ഉമ്മ നല്ല ഉറക്കമായിരുന്നു. ആ ഉറക്കമുണർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. എൻ്റെ പൊന്നു മോനെ, എൻ്റെ കുട്ടി. അല്ലാ, ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എന്നാൽ ഞാൻ പോയിട്ട് വന്നാലോ? ഉമ്മ എൻ്റെ കൂടെ വരുന്നില്ല? ഉമ്മ, നിങ്ങൾക്കുള്ള എല്ലാ സെറ്റപ്പ് സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മോനെ, അത് പിന്നെയാവാം. എന്നായിക്കോട്ടെ, എൻ്റെ കുട്ടി പോയിക്കോളൂ. ഉമ്മയുടെ കൈ പിടിച്ച്
അവൻ സലാം പറഞ്ഞു. ശ്യാമോന്റെ നെറ്റിതടത്തിൽ ഉമ്മ ഒരു ചുടുചുംബനം കൊടുത്തു. എൻ്റെ കുട്ടി പോയി വരി. അമ്മാസ സന്തോഷത്തോടു കൂടി അതാ ഷോപ്പിലേക്ക് പോവുകയാണ്. ആ ഒരു സമയത്ത് ഷമ്മാസ് ഓർക്കുകയാണ്, കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റും മാനെ വാങ്ങാനൊക്കൂല, ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ മധുര ഖനിയാണ്. സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഉമ്മ അകന്നകന്ന് പോകുന്ന പോലെ തോന്നും. വല്ലാതെ മിസ് ചെയ്യുകയാണ് ഉമ്മയെ. ഉമ്മയെ കൂടെ കൊണ്ട് നടക്കണം, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടതുപോലെ എൻ്റെ ഉമ്മയും നഷ്ടപ്പെട്ടാൽ പഠിച്ചവനെ പിന്നെ എനിക്കാരാ? എനിക്കാരായിരിക്കും ദുനിയാവിൽ? ആരുണ്ടാവില്ല എന്നെ സ്നേഹിക്കാനും എന്നെ തലോടാനും. ഇല്ല, എത്ര ഭാര്യയാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഉമ്മ തരുന്ന ആ സ്നേഹം ഒരു പെണ്ണിനും തരാൻ കഴിയൂല, അതെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഉമ്മയെ എനിക്ക് സംരക്ഷിച്ചേ മതിയാവൂ. സത്യമായിട്ടും എനിക്കെൻ്റെ കൂടെ കൊണ്ട് നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാ, എൻ്റെ ഉമ്മയെ നീ കാത്തു രക്ഷിക്കണേ. ആമീൻ. അന്നും നുസൈബയുടെ കോളേജിനടുത്ത് കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ജസ്റ്റ് മൊബൈൽ ഷോപ്പിലേക്കൊന്ന് നോക്കും. പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരും. ഷിഫയും അന്ന് പതിവ് പോലെ വെറുതെ ഒന്ന് മൊബൈൽ ഷോപ്പിലേക്ക് നോക്കി. മുതലാളി എത്തിയിട്ടില്ലല്ലോ, എന്തു പറ്റി? അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് കാറ് അവിടെ ആ ഷോപ്പിന് മുമ്പിൽ ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഇന്നിപ്പോൾ കണ്ടിട്ടില്ല. എന്തു പറ്റിയാവോ? അവൾ നുസേബയെ കുറച്ച് സമയം അവിടെ കാത്തിരുന്നു. അപ്പോഴേക്കും നുസേബയും എത്തി. എടീ, ഇന്ന് മുതലാളിയൊന്നും ഇല്ല കേട്ടോ, ഇന്ന് ഫുള്ള് സ്റ്റാഫാണ്. മുതലാളിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും, ഷിഫയോട് നുസേബ പറഞ്ഞു. എടി പെണ്ണെ, അതൊക്കെ നോക്കിക്കാണോ എൻ്റെ പണി? പെണ്ണെ, അതൊക്കെ ഒരു അന്യപുരുഷനല്ലേ, അങ്ങനെ നമ്മൾ ഒല കുറച്ചെന്നാൽ ചിന്തിക്കാനും നോക്കാനും പാടില്ല. പൊന്നാരി പെണ്ണെ, തമാശ പറഞ്ഞതാണ്. നമ്മളെന്നും കാണുന്ന നമ്മുടെ ഈ കോളേജിന് മുമ്പത്തെ വലിയ ഷോപ്പിൽ ആ ഒരു ബ്ലാക്ക് കാറ് കാണാനാൽ ആരും ഒന്ന് നോക്കൂലേ? മുതലാളിൻ്റെ കാർ എവിടെ എന്ന് വിചാരിക്കൂലേ? എന്താടി പെണ്ണെ നിനക്ക്, അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. ഞാൻ പിന്നെ കാറിനെ കുറിച്ചാണ് ചിന്തിച്ചത്, അല്ലാതെ മുതലാളിനെ കുറിച്ചൊന്നുമല്ല. രണ്ടുപേരും ക്ലാസ്സിലേക്ക് കയറി. അവരുടെ ക്ലാസ്സിലെല്ലാം അതൊരു ചർച്ചയായിരുന്നു. ഇന്ന് ഐഷാസ് മൊബൈൽസിൻ്റെ മുതലാളി എത്തിയിട്ടില്ല, ഇന്ന് ഫുള്ള് സ്റ്റാഫാണ്. ഞങ്ങൾ പോയിരുന്നു തന്നെ. എടി, ഞങ്ങളും പോയിരുന്നു. അങ്ങനെ നിങ്ങളെന്തിനാ പോയത്? എൻ്റെ ഫോണൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ഐഫോൺ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും പരസ്പരം പെൺകുട്ടികളെല്ലാം അതൊരു ചർച്ചയാക്കിയിരിക്കുകയാണ്. ഷിഫ പറഞ്ഞു, ഹോ, എല്ലാവർക്കും ഇപ്പോൾ മനസ്സിൽ ആ ഒരു ഷമ്മാസാണല്ലേ. നടക്കട്ടെ. അതേ, നിങ്ങൾ വിചാരിച്ച പോലെ ഷമ്മാസ് അത്രക്കാരനൊന്നല്ല കേട്ടോ, നല്ല രീതിയിലേ ദീനിച്ചിട്ടുള്ള ആളാണ്. അതിനെന്താ, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കോളേജിൻ്റെ മുമ്പിലായതുകൊണ്ട് ആണോ അറിയില്ല, ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ആ ഷോപ്പിൽ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ലൊരു ഷോപ്പ് ഉദ്ഘാടന സമയത്തൊക്കെ അങ്ങനെ നല്ല തിരക്കായിരിക്കും, പിന്നെ പിന്നെ പതിയെ അത് കുറഞ്ഞു വരും. പക്ഷേ ഇവിടെ കുറയൊന്നൊന്നുമില്ല, കൂടുന്നേ ഉള്ളൂ. എന്തായാലും ഇൻ്റർവെല്ലിൻ്റെ ഒരു സമയമായപ്പോൾ എല്ലാവരും വീണ്ടും മിസ്സിനോടൊക്കെ ചോദിച്ച് അവർ പുറത്തിറങ്ങി. എല്ലാവരുടെയും ലക്ഷ്യം മൊബൈൽ ഷോപ്പായിരുന്നു. അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം, അത് വെറുതെ ആയാലും അതൊരു രസമാണ്. ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് വെറുതെ ചോദിക്കുക, വാങ്ങാൻ വേണ്ടിയിട്ടൊന്നല്ല. അപ്പോഴേക്കും ഷമ്മാസ് അവിടേക്ക് എത്തിയിരുന്നു. അന്ന് കൂട്ടത്തോടെ എല്ലാവരും വരുന്നത് ഷമ്മാസ് കണ്ടു. അതിലൊരു ചോദിച്ചു, മുതലാളിയെ രാവിലെ കണ്ടില്ലല്ലോ, എന്തു പറ്റി, എവിടെയായിരുന്നു? അതൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനെ കുറച്ച് ടൈം പിടിച്ചു, അതാണ്. ആ ഓക്കെ, മുതലാളിൻ്റെ വൈഫ് വിട്ടിട്ടുണ്ടാവില്ലല്ലേ? അവനൊന്നും മിണ്ടിയില്ല. അവൻ സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി. ഒരുപാട് പെൺകുട്ടികൾ, ഫാഷൻ്റെ ലോകത്തുള്ള കുട്ടികൾ അവിടെയാകെ ചുറ്റിക്കറങ്ങി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ഷമ്മാസ് അതോർത്തു, ആ ഹിജാബിയെ കണ്ടില്ലല്ലോ, ഇന്ന് ഹിജാബില്ലേ. അവൻ
അവിടെയാകെ ജസ്റ്റ് ഒന്ന് കണ്ണുകൾ പരതി. ഒരുപാട് കുട്ടികളുടെ കയറി ഇറങ്ങി വരുന്നു. പക്ഷെ എല്ലാവരും ഫാഷൻ്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. റമദാൻ മാസമായിട്ട് പോലും പലരുടെയും മുടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒരു ഷോളിങ്ങനെ കഴുത്തിലൂടെ, ചെറിയ ഇറക്കമില്ലാത്ത ജീൻസും ഇറക്കമില്ലാത്ത ടോപ്പും കൈയില്ലാത്ത ടോപ്പും ഒക്കെ ഇട്ടാണ് മുസ്ലിംസ് തന്നെ വരുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ഒന്ന് ഉപദേശിക്കണമെന്ന് തോന്നി. മക്കളെ, നമ്മളിങ്ങനെ നടക്കാൻ പാടുണ്ടോ? നമ്മളൊക്കെ മുസ്ലിംസ് അല്ലേ എന്നതിനെക്കുറിച്ച്. പക്ഷേ ഹൈ, അത് വേണ്ട. അല്ലെങ്കിലും ഇനി ഞാനെന്തേം പറഞ്ഞിട്ട് ഉപദേശിച്ചാൽ അതൊരു പ്രശ്നമാക്കണ്ട, അവർക്കെന്നെ തോന്നട്ടെ. പഠിച്ചവനെ, ഈ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ മറവിൽ ജീവിക്കാനുള്ള ബുദ്ധി നീ നൽകണേ റഹ്മാനെ, ഷമ്മാസ് മനസ്സിൽ കരുതി. അപ്പോഴൊന്നും അവൻ ഹിജാബിയെ കണ്ടില്ല. അല്ലെങ്കിലും അവൾക്ക് വെറുതെ മറ്റു പെൺകുട്ടികളെ പോലെ ഷോപ്പുകളിലേക്കൊന്നും കയറി ഇറങ്ങുന്ന സ്വഭാവമൊന്നും അവൾക്കില്ല. ആവശ്യത്തിന് വേണ്ടി മാത്രം. ഒരുപാട് കുട്ടികൾക്കിടയിലൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷമ്മാസ് വെറുതെ വന്ന് ആ ഒരു കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കി. അപ്പോഴതാ ആ ഒരു കറുപ്പ് വസ്ത്രമിട്ട, ആ കണ്ണുകൾ മാത്രം കാണുന്ന ആ ഒരു ഹിജാബി നടന്നു വരുന്നു. കൂടെ അവളുടെ ഫ്രണ്ട് മറ്റേ ആ പെൺകുട്ടിയുമുണ്ട്. അവർ ഇങ്ങോട്ടായിരിക്കുമോ? ഒരു നിമിഷം ഷമ്മാസ് ചിന്തിച്ചു. ഹേയ്, അത് അതിലെ അങ്ങ് പോവുമായിരിക്കും. അല്ല, അവർ ഈ ഷോപ്പ് ലക്ഷ്യമാക്കി തന്നെയാണ് നീങ്ങുന്നത്. ആ ഒരു ബ്ലാക്ക് പർദ്ദയെ ധരിച്ച് വരുന്ന നിക്കാബിയെ കണ്ടപ്പോൾ തന്നെ ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു ആഹ്ലാദം. ഓഹ്, മാഷാല്ലാ, ഇസ്ലാമികമായ വേഷത്തിൽ ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു കുട്ടിയെങ്കിലും ഈ ഒരു കോളേജിലുണ്ടല്ലോ. എന്തായാലും എൻ്റെ ഷോപ്പിലേക്ക് അങ്ങനെ വരുമ്പോൾ ഒരു വർക്കത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ വരുമ്പോൾ. നുസൈബയും ഷിഫയും കടന്നു വരികയാണ്. നുസൈബ ഷിഫയുടെ പിന്നിലായിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഷിഫ പറഞ്ഞു, എടി പെണ്ണെ, മുതലാളി ഉള്ളപ്പോൾ ആളിഷ്ടം പോലെ ആയിട്ടോ? നേരത്തെ നിന്ന് ആളില്ലായിരുന്നോ? സ്റ്റാഫ് ഒറ്റക്കായപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ എന്തൊരു തിരക്കാണ് ഷോപ്പിലെ. എടി പെണ്ണെ, അതൊക്കെ കുറച്ച് നേരം വൈകിട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ല, ഒന്നുമല്ല. പെട്ടെന്നതാ ഷിഫ നുസൈബയുടെ സൈഡിലേക്കായി മാറി നിൽക്കുന്നു. അവളുടെ ആ ഒരു കണ്ണുകൾ അത് ഷമ്മാസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു, ഓന ഹിജാബി കിനാവ് കണ്ടു. പെട്ടെന്നൊരു സ്റ്റാഫ് അങ്ങോട്ട് വന്ന് എന്തോ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ ഒരു ഷമ്മാസ് വേറെ ഏതൊരു ചിന്തയിലായിരുന്നു. ഹേയ് ഷമ്മാസ്, ഹേയ്, എന്താ? ഞാൻ കുറച്ച് നേരമായി, എന്താ ചിന്തിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ. ചേ, ഷമ്മാസിന് ആകെ ഒരു ചമ്മലായി. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു, എൻ്റെ മനസ്സിൽ വേണ്ടാത്ത വല്ല ചിന്ത എങ്ങാനും വന്നു കൂട്ടിയോ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ആ, പറയൂ, എന്തടാ? അതെ, ഇതിൻ്റെ റേറ്റ്, ആ, ഇതെന്താണ്, ഐഫോൺ 30 ആണോ? അത് മാക്സിമം അങ്ങോട്ട് കുറച്ചേക്കോ. അതിമോ എഴുതിയതിൻ്റെ ഒരു കാൽഭാഗം കൂടി കുറച്ച് സെറ്റായി കൊടുക്ക്. കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, അവർക്കൊക്കെ ആവശ്യം വരും. അതെന്താണെന്ന് വെച്ചാലേ, നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് നല്ല മാക്സിമം കഴിയുന്നത്ര കുറച്ച് കൊടുത്ത് റെഡിയാക്കട്ടോ. ഓക്കെ. അപ്പോഴേക്കും നുസൈബയും ഷിഫയും ആ ഗ്ലാസിൻ്റെ ഡോറ് തള്ളി തുറന്ന് ആ ഷോപ്പിലേക്ക് കടന്നിരുന്നു. ഒരു നിമിഷം ഷമ്മാസ് ആ ഹിജാബിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ പൊതുവെ കണ്ണുയർത്തി അങ്ങനെ നടക്കാറില്ല. അവൾ ഒരു നിമിഷം സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവളുടെ ആ മനോഹരമായ കണ്ണുകൾ ഷമ്മാസ് കണ്ടു. ഇൻഷാല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പിന്നെ നുസൈബ എന്ന ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തോന്നിയ കമൻ്റ് ഇടണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇസ്ലാമികമായ കഥകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരോടും വിട പറയണം. നമുക്ക് നാളെ കാണാം. പിന്നെ പെരുന്നാളൊക്കെ ആയി തുടങ്ങിയല്ലേ. അല്ലാഹു ഇനിയുള്ള ദിവസങ്ങളിലും നല്ല രീതിയിൽ നമ്മൾക്ക് നോമ്പൊക്കെ നോറ്റ് പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മളെ മാതാപിതാക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ.